ഈ ലോകത്തുള്ള വേറൊരു ആശുപത്രിക്കും ഇല്ലാത്ത ഒരു സൗഭാഗ്യമാണ് ഇത്രയധികം കുടുംബാംഗങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഈ ആശുപത്രിയുടെ, ഈ കെയർ ഹോസ്പിറ്റലിൻ്റെ വലിയ ഒരു ഉപഭോക്താക്കളിൽ ഒരാളാണ് ഞാൻ. നീണ്ട 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു കുട്ടിയുണ്ടാവാനുള്ള ഭാഗ്യം സർവേശ്വരൻ തന്നു. സർവേശ്വരൻ തന്നതും സർവേശ്വരൻ അവതരിച്ചതും കൃഷ്ണൻകുട്ടി സാറിൻ്റെ രൂപത്തിലാണെന്ന് മാത്രം. ഒരുപക്ഷെ അതായിരിക്കാം എൻ്റെ മകൾക്ക് ഞാൻ കൃഷ്ണനന്ദ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ, തിരുവമ്പാടി കണ്ണൻ്റെയും ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി സാറിൻ്റെയും ഒരു അനുഗ്രഹം അതിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ഒട്ടും മടിക്കാതെ പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കട്ടെ. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭഗവാൻ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും പറയും കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. അത് ഡോക്ടർ കൃഷ്ണൻകുട്ടിയുടെ രൂപത്തിലാണെന്ന് മാത്രം. എനിക്കറിയാം നിങ്ങൾ പലരും പല മതവിശ്വാസികളാണ് എന്നെ മുന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ആളുകൾ. ഈ മതവിശ്വാസത്തിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു ആയിക്കോട്ടെ, യേശു ക്രിസ്തു ആയിക്കോട്ടെ, മറ്റേത് മതവും ആയിക്കോട്ടെ, നിങ്ങൾ ആ കാണുന്ന ആ ദൈവത്തിനെ നിങ്ങൾ കണ്ടത് ഒരു പക്ഷേ ഡോക്ടർ കൃഷ്ണൻകുട്ടിയുടെ രൂപത്തിൽ തന്നെയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്. ലോകം മുഴുവൻ ഒരു സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉള്ള ഒരാളാണ് ഞാൻ. പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഇതേ സമാന ചിന്താഗതിക്കാരും സമാന ദുഃഖം ഉള്ള ആളുകളുമായിട്ട് ഒരുപാട് പേരുമായിട്ട് ഇടപഴകാൻ പറ്റാറുണ്ട്. പിന്നെ ഞങ്ങൾ ജെൻസിനൊരു കുഴപ്പമുണ്ട്, ഞങ്ങളിതൊന്നും അധികം ഡിസ്കസ് ചെയ്യില്ല. നിങ്ങൾ ലേഡീസ് അങ്ങനെയല്ല, മിണ്ടിയാൽ ഈ കാര്യമാണ് ഡിസ്കസ് ചെയ്യുക, എത്ര വർഷമായി, എന്തുകൊണ്ടാണ്, എന്താണ് പ്രശ്നം, ആർക്കാണ് പ്രശ്നം. അപ്പോൾ ജെൻസ് പക്ഷേ ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, ചർച്ച ചെയ്യാൻ തന്നെ ഇഷ്ടപ്പെടാത്തൊരു മേഖലയാണ് ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സംസാരിക്കുമ്പോൾ എന്നോട് ചോദിക്കും എന്താണ്, എല്ലായിടത്തും ഞാൻ പറയും കെയർ ഹോസ്പിറ്റൽ, നിങ്ങൾ തൃശ്ശൂരേക്ക് വരൂ, തൃശ്ശൂരിലേക്ക് വരൂ, ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട രണ്ട് ഡോക്ടർമാരവിടെ ഉണ്ട്, നിങ്ങൾ അവിടെ വരും. അപ്പോൾ അവർ ചോദിക്കും എന്താണ് അതിൽ കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ കണ്ടിരിക്കുന്ന രണ്ടോ മൂന്നോ പ്രത്യേകതകൾ നമ്മുടെ കെയർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, നമ്മുടെ കെയർ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെയും എൻ്റെയും എല്ലാമായ സ്വന്തം. ഒന്ന്, അവിടെ വളരെ പെർഫെക്റ്റ് ബ്ലെൻഡാണ്. ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ഞാനും ആദ്യമേ പറയട്ടെ, ഞാൻ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ ഹ്യൂമൻ ഡോക്ടറല്ല, ഞാൻ വെറ്റിനറി ഡോക്ടറാണ്. പിന്നെ ഞാൻ ചികിത്സിക്കുന്നത് തീരെ ചെറിയ മൃഗങ്ങളായ ആനയാണ്. ആന ചികിത്സയുടെ ചില അസ്ഥികളുടെ ഉപദ്രവങ്ങളുള്ള മനുഷ്യനാണ് ഞാൻ. പിന്നെ മയക്കുവഴി, ഈ ആനയെ കൂടുമ്പോൾ പോയി മയക്കുവഴി വെച്ച് പിടിക്കുക, അതിനൊക്കെ ചെറുതായിട്ട് പോകുന്ന. അപ്പോൾ ഇവിടെ, അപ്പോൾ ഒരു ശാസ്ത്രം, മെഡിക്കൽ വിഷയത്തിൻ്റെ ശാസ്ത്രം കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ള ഒരാളെന്നിലേക്ക് ഞാൻ പറയാം, നമ്മുടെ കെയർ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ, അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പെർഫെക്റ്റ് ബ്ലെൻഡാണ്. ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ 45 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ഉള്ള, വളരെ വളരെ കൈപുണ്യമുള്ള കൃഷ്ണൻകുട്ടി സാറും ഏറ്റവും യങ്ങർ ജനറേഷനിൽ പെട്ടുപോയിരിക്കുന്ന ഡോക്ടർ നിർമ്മലിൻ്റെ ഏറ്റവും അതിനൂതനമായ മെഡിക്കൽ സയൻസിലുള്ള അറിവും, ഇത് രണ്ടും കൂടി പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആവുമ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളെയൊക്കെ സഹായിക്കാനായിട്ട് ഈശ്വരൻ അവരെ അച്ഛനും മകനെ ആക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. രണ്ടാമത് ഞങ്ങളെപ്പോഴും പറയുന്ന കാര്യമാണ്, അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മറ്റൊരു അമ്പലത്തിലോ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോകേണ്ട കാര്യമില്ല, ഒരു ദൈവിക അന്തരീക്ഷം അവിടെ എങ്ങനെയോ നിൽക്കുന്നു. മൂന്നാമത്തെ കാര്യം, അവിടുത്തെ എംപ്ലോയീസിൻ്റെ, അവിടെ നേഴ്സും ഈവൻ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ വരെ ഒരു സ്ഥാപനത്തിനോടുള്ള, അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡിനോടുള്ള ആത്മാർത്ഥത, അത് പറയാതിരിക്കാൻ വയ്യില്ല. പ്രത്യേകിച്ചും നേഴ്സസിൻ്റെ സേവനം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തരുടെയും സേവനം, അവർ കാണിക്കുന്ന ആത്മാർത്ഥത, ഓരോരുത്തരോടും പേരെടുത്ത് പറഞ്ഞ് അവരുടെ ഒരു ചില സ്കാനിങ്ങുകൾക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മളെക്കാൾ വിഷമത്തിലും ടെൻഷനിലുമാണ് അവർ, എന്ത് സംഭവിക്കുന്നു. ഇപ്പം കുട്ടികളുണ്ടായതിന് ശേഷം തന്നെ കേരള ഡോക്ടർ ശ്രീജുവിൻ്റെയും ഒക്കെ സേവനം നേടാനും, അത് ആ സേവനം ആസ്വദിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, കേരളിൻ്റെ സേവനം ആസ്വദിക്കാമെന്ന്, അപ്പോൾ സേവനം നേടിയെടുക്കുക എന്നൊന്നല്ല, അവിടുത്തെ സേവനം ആസ്വദിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒപ്പം അവിടുത്തെ മീര ഡോക്ടറെയും ശ്രീജ ഡോക്ടറെയും ഞാൻ മറക്കുന്നില്ല. പല അവസരങ്ങളിലും മെഡിക്കൽ സയൻസിന് പോലും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ അവരെ ടെൻഷൻ എടുപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും മനഃപൂർവ്വമല്ല, അതൊക്കെ ആ ഒരു സ്റ്റേജിൻ്റെ ഇതാണ്. എനിവേ,
ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ ഒരു വാർഷികത്തിൻ്റെ സീഡികൾ കാണുമ്പോൾ ഞങ്ങൾ ഒരുപാട്, ഞാനും എൻ്റെ വൈഫ് മീന രണ്ടുപേരും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. മാർച്ച് 31 എന്നുള്ളൊരു ക്രൂഷ്യൽ ഡേറ്റ് ഞങ്ങളെപ്പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ വളരെ നിർണായകമായൊരു ദിവസമാണെങ്കിൽ കൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു മാർച്ച് 31 പ്രത്യേകത അറിയാം. ഫിനാൻഷ്യൽ ഇയറിംഗ് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ്. അതിലും അതിനെയൊന്നും വകവയ്ക്കാതെ ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് ഈ കെയർ ഹോസ്പിറ്റലിൽ ഇനിയും ഒരുപാട് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാവട്ടെ. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഒരുപാട്, കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം നമുക്ക് എല്ലാവർക്കും നമുക്ക് പരസ്പരം പറഞ്ഞാൽ അറിയാൻ പറ്റും. അതിനൊക്കെ താങ്ങും തണലുമായി നിന്ന് ഇതേ ദൈവാനുഗ്രഹത്തോടെ, ആയുരാരോഗ്യ സൗഖ്യത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി സാർ ഒരുപാട് കാലം നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ. ഡോക്ടർ നിർമ്മലിൻ്റെ എക്സ്പെർട്ടൈസ് ഇനിയും 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 മുന്നോട്ട് പോയിക്കൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളോടുകൂടിയും വളരെയധികം ഈ രംഗത്ത് മുന്നേറാൻ നമ്മുടെ കെയർ ഹോസ്പിറ്റലിനാവട്ടെ. ഇനിയും ഈ ഹാൾ പോരാതെ വന്ന് സാറിന് അടുത്ത വർഷവും അടുത്ത വർഷവും സെൻട്രൽ ഹാളിലേക്ക്, 10,000 ആളുകൾ ഇരിക്കുന്ന സെൻട്രൽ ഹാളിലേക്ക് ഈ പരിപാടി മാറ്റാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും ഇനിയും നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പൊന്നോമനകൾ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ, അവർ സമൂഹത്തിൽ വളരെയധികം ഉന്നതരായി മാറട്ടെ, നിങ്ങൾക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് സർവേശ്വരനോട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.